നമസ്കാരം ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ മൂവി ടീസർ റിയാക്ഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ടീസറിന്റെ നെയിം എന്ന് പറയുന്നത് ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന് പറയുന്ന ആ മൂവിയാണ്. സുരാജും അതേപോലെ തന്നെ ആനഗസ്റ്റിനും ഒക്കെ ഒരു സ്റ്റാർ ചെയ്യുന്ന ഒരു ഫിലിമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ടീസർ എങ്ങനെയാണ് നോക്കാം. ഈ ഒരു ടീസർ എന്ന് പറയുന്നത് ഈ മൂവിയുടെ ഫസ്റ്റ് ടീസറാണ്. ഇത് കഴിഞ്ഞ് ഇനി ഒരു ടീസർ കൂടെ ഉണ്ടാകും, അതേപോലെ ഒരു ട്രെയിലറും ഉണ്ടാകും. അപ്പൊ ചെറിയൊരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടൊരു സംഭവം എന്താണ് നമുക്ക് ഈ ഒരു മൂവി തരാൻ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ ആയിരിക്കും ഇപ്പൊ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അപ്പൊ വെൽക്കം ടു ദി അപരാധി ഷോ. ഇന്ന് ഓട്ടം പോണ്ടേ മോനെ? എന്താ ഞായറാഴ്ചയിലെ കുട്ടികളെ സ്കൂളിൽ വിടണ്ട? അപ്പൊ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും മാത്രം സജീവന്റെ പണി? ചിലരെയൊക്കെ വിചാരം ഞാൻ തോറ്റു തൊപ്പിയിട്ടു എന്നാ. അങ്ങനെ തോക്കുന്നവനല്ലമ്മേ ഈ സജീവൻ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല ഷോർട്ട് ആൻഡ് എന്താണ് ആ ഒരു മൂവി എന്നുള്ള ചെറിയ ലൈന് വരുന്ന ഒരു ടീസർ തന്നെയായിരുന്നു ഇത്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഒരു എന്തുവാ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഫാമിലി നടക്കുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ, ആൻഡ് അതിനകത്ത് ഒരു സുരാജ് ഒരു ടിപ്പിക്കൽ ഓട്ടോക്കാരനും, ആൻഡ് ആൻ അഗസ്റ്റിൻ പിന്നെ എനിക്ക് തോന്നുന്നു കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ ആ ഒരു എന്താ പറയുക കുറച്ചും കൂടി ഈ ഒരു ആ ഒരു അവരുടെ ഒരു കുടുംബത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻ അഗസ്റ്റിനും ആ ഒരു ഓട്ടോ ഷോട്ടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു അവരൊരു അങ്ങനെ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കുറച്ച് സീൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തൊക്കെയായിരിക്കും നടക്കുന്നത്, എന്തൊക്കെ ക്ലാഷ് ഉണ്ടാവും, ലൈക്ക് രണ്ട് ഓട്ടോറിക്ഷ ഒരു വീട്ടിൽ വരുമ്പോൾ അതും ഭാര്യ ഭർത്താവ് രണ്ടുപേരും ഓടിക്കാൻ പോകുമ്പോൾ ആ ഒരു രണ്ടുപേര് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് നമുക്ക് നോക്കാം, ഇതിനകത്ത് കുറച്ച് കോമഡി ഐറ്റംസും കാണാം, പിന്നെ അവർ തമ്മിലുള്ള ചെറിയ റൊമാൻസ് അങ്ങനത്തെ ഒരു ലൈനിലായിരിക്കും പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ ഈ ഒരു കോമ്പറ്റീറ്റീവ് ലെവലിലുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് കോമഡി ഐറ്റങ്ങളും ഉണ്ടാവും. അതായിരിക്കും മെയിൻ ഈ ഒരു മൂവിയിൽ, അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് ഈ ഹോളായിട്ട് ഈ ഒരു മൂവിയെ കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു അടുത്ത ടീസറിലും പിന്നെ അടുത്ത ട്രെയിലറിലും ഒക്കെ അവർ പറയുന്നത്. നമുക്ക് നോക്കാം, ഇത്രയൊക്കെ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.